തന്നിരിക്കുന്നത് സൂപ്പുമായിട്ടാണ്. ഏത് സൂപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സ്വീറ്റ് കോൺ സൂപ്പ്. ഇത് നമ്മുടെ നാട്ടിൽ ചോളം എന്ന് പറയും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്കിന്ന് സ്വീറ്റ് കോൺ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായി. ഇതിലേക്ക് വെണ്ണ ഇട്ട് കൊടുക്കാം, ബട്ടർ, ഇത് നന്നായിട്ട് കുറച്ച് മെൽട്ടായിട്ട് വന്നതിന് ശേഷം കുറച്ച് സവോള, രണ്ട് സവോള, ഇത് കുറച്ച് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് ആണ് ഈ സ്വീറ്റ് കോൺ സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ചോളം എന്ന് പറയും. ഇനി ഇതിലേക്ക് കാരറ്റ്, ഞാൻ ഈ കാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി കട്ടാക്കി വേണമെങ്കിലും ഇടാം. ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണ് ഇത്. ഇത് നന്നായിട്ട് കുറച്ച് ഫ്രൈ ആയി വരണം. ഇതിന്റെയൊക്കെ പച്ചമണം കുറച്ച് മാറണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ അര സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതിൽ കാൽ കപ്പ് ഈ കോൺ എടുത്തിട്ടുണ്ട്. ഞാൻ ടോട്ടൽ അരക്കപ്പാണ് കോൺ എടുത്തിട്ടുള്ളത്. കാൽ കപ്പ് ഇങ്ങനെ ഓരോന്നായിട്ടുള്ള ഇങ്ങനെ ഇടിയുള്ള കോണും, പിന്നെ ഞാൻ കാൽ കപ്പ് ഞാൻ മിക്സിയിലിട്ട് കുറച്ച് അരച്ചതാണിത്. കുറേയൊന്നും അരയണ്ട, കുറച്ച് ഒന്ന് അറിഞ്ഞാൽ മതി. ഞാൻ ഈ മിക്സിയിലിട്ട് അരച്ചതിന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു, ഹൈ ഫ്ലെയിമിലിട്ട്. പിന്നെ ഇതിന്റെ കൂടെ ഈ കോണിന്റെ ഇതും ഈ കോണും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഞാൻ അടച്ച് വെക്കുവാണ്. നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ വെള്ള, ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ഇത് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇളക്കണം. നല്ല നല്ല ഇളക്കിയിട്ട് ഇത് ഇനി 2-3 മിനിറ്റ് വെന്ത് വരണം. നന്നായിട്ട് ഇളക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുറച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഫുള്ള് പതച്ച് വരട്ടെ. നമുക്കൊന്ന്
നോക്കാം. തുറന്നിട്ട് നന്നായിട്ട് വതച്ചു കഴിഞ്ഞു. ഉപ്പ് വേണോ എന്ന് നോക്കാം നമുക്ക്. കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല എന്ത് ഭംഗിയായി സൂപ്പ് കാണാം. ഇനി നമുക്ക് അവസാനം ഇതിന്റെ മേലിൽ കൂടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഏറി കൊടുക്കാം. കുരുമുളകൊക്കെ വേരിക്കഴിഞ്ഞു ഇനി ഇത് ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മുടെ ഈ സ്വീറ്റ് കോൺ സൂപ്പ് റെഡിയായി. ഇനി നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ് ഇത്. ഇനി നമുക്കിത് സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. ഇനി വേറൊരു ഡിഷുമായി നാളെ കാണുന്നതിൽ ബൈ.